ടെലിഫോൺ ലൈൻ ഉണ്ട് സാർ. താങ്കൾക്ക് മനസ്സിലായ വിവരം എന്താണ്? എത്ര വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്? എന്റെ ചെവി റീഡർ ചോദിക്കുന്നത് എനിക്ക് കേൾക്കത്തില്ല. അൻവർ കേൾക്കാമോ? കേൾക്കാം. ആ കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഈ മേപ്പാടി അടുത്ത് നേരെ താഴ്ഭാഗമാണ് നിലമ്പൂര്, മുണ്ടേരി പ്രദേശം എന്ന് പറയുന്നത്. അവിടെ ഉരുൾപൊട്ടിയ മരവും എല്ലാം പൂർണ്ണമായിട്ടും ഒഴുകിയെത്തുന്നത് നിലമ്പൂരിലേക്കാണ്. ഇവിടെ വലിയ പ്രതിസന്ധിയിലാണ്. അപകടത്തിൽപ്പെട്ട 4 ബോഡി, വയനാട്ടില് ഉണ്ടായ അപകടത്തിൽപ്പെട്ട 4 ബോഡി ഇപ്പോ ഇവിടെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പരിപൂർണമായിട്ടും ബോഡിയല്ല, ശരീരത്തിന്റെ പകുതിയും മുക്കാലും കിട്ടിയിട്ടുള്ളത്. 4 ബോഡി മേലെ കോളനിയിൽ കുടുങ്ങിക്കിടക്കുന്നതിനും വിവരം കിട്ടിയിട്ട് അങ്ങോട്ട് പോകാന്റെ ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വെള്ളം കുറച്ചിപ്പോ ഇറങ്ങിയിട്ടുണ്ട്, വീണ്ടും കരങ്ങിയ വെള്ളം വരുന്നുണ്ട്. മുകളില് രണ്ടാമത്തെ ചെറിയ പൊട്ടലെന്തോ ഉണ്ടായത് പോലെ സംശയിക്കുന്നുണ്ട്. ഇതാണ് നിലമ്പൂരിലെ സാഹചര്യം. ഈ ഒരുപാട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഹെലികോപ്റ്റർ സഹായമൊന്നും ഇല്ലാതെ പല മേഖലയിലേക്കും ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇവിടെയും അത് അതേ സിറ്റുവേഷൻ തന്നെയാണ്. മാനേജ്മെന്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അങ്ങനെ കണക്കുണ്ടോ ആ മേഖലയില്? അല്ല, കൃത്യമായി പറയാൻ കൃത്യമായ കണക്കില്ല. ശരി ശരി, എം എൽ എ ആണ് പ്രതികരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ദുരന്തമാണ്, വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. വലിയ തോതിൽ അവിടെ മണ്ണും ചെളിയും മറ്റും അടിഞ്ഞു കൂടിയ പ്രദേശങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ദുരന്തത്തിൻ്റെ വ്യാപ്തി വല്ലാത്ത തലത്തിൽ കൂട്ടുന്നുണ്ട്. പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൗണിലെ പാലവും തകർന്നതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായത്. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണ് ഇത്. സൈന്യം അല്പസമയത്തിനകം അവിടെ എത്തും എന്നാണ്, മലപ്പുറത്തു നിന്നുള്ള സൈന്യത്തിൻ്റെ സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർ അല്പസമയത്തിനകം ചുരം കയറി വയനാട്ടിലെത്തും. സജിത്തെ തുടരാം, സജിത്ത് തുടരാം. ആ രജിത്ത്, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം. അതായത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം പുത്തുമല നമുക്കറിയാം. പുത്തുമല ഈ പഞ്ചായത്തിൻ്റെ തന്നെ ഭാഗമാണ്, ഈ പഞ്ചായത്തിൻ്റെ തന്നെ സമീപ സ്ഥലം കൂടിയാണ് ഇത്. ഈ സ്ഥലമാണ് ഉരുൾപൊട്ടൽ ഏറ്റവും പ്രഭവമായി നേരിട്ട ഒരിടം. ഇതാ ഈ പ്രദേശമാണ്, ഈ പ്രദേശമാണ് ഇതിൻ്റെ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ട ഇടം. ജി വി എച്ച് എസ് വെള്ളാർമല, നമുക്ക് ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുപോലെ പൂർണ്ണമായും ഒലിച്ചുപോയി എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായ സ്ഥലം ജി വി എച്ച് എസ് വെള്ളാർമല. ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ഈ ഭാഗത്താണ് ഏറ്റവും അധികം ഉരുൾപൊട്ടൽ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമാവുന്നത്. ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇത് പൂർണ്ണമായും പ്ലാന്റേഷൻ ഏരിയ ആണ്. മാത്രമല്ല നിരവധി റിസോർട്ടുകൾ നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ഈ പ്രദേശത്താണ് ഇത് ഏറ്റവും അധികം ദുരന്തം വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പം വിദേശികളടക്കം അപകടത്തിൽപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഈ വിദേശികൾ നിരവധി ആളുകൾ വന്ന് താമസിക്കുന്ന ഇടമാണ്. അതൊക്കെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വലുതാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഇങ്ങനെയാണ്, പൂർണ്ണമായും ഒരു പ്ലാന്റേഷൻ ഏരിയ ആണ്. അതായത് വയനാടിൻ്റെ സ്ഥലങ്ങളുടെ പ്രത്യേകത പറയുന്നത് പോലെ കൂടുതൽ ഭൂവിസ്തൃതി ഉണ്ട്, എന്നാൽ ജനസംഖ്യ കുറവ് എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു പ്ലാന്റേഷൻ ഏരിയ ആണെങ്കിൽ കൂടിയും ഇവിടെ ടൂറിസ്റ്റുകളുടെ അടക്കം കൂടുതൽ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇതാണ് ഈ ചൂരൽമല, അപകടമുണ്ടായ ചൂരൽമല മേഖല. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ജി വി എച്ച് എസ് സ്കൂള്, അതിൻ്റെ സാന്നിധ്യം വളരെ ഇതാണ്. കാരണം ആ സ്കൂള് പൂർണ്ണമായി തന്നെ ഏറെക്കുറെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് തന്നെ ഇത് പോയിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ അവസ്ഥ. സാഹചര്യം അതാണ്, സാഹചര്യം.